ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിലാട്ടാണ്. ഇതാ കണ്ടില്ലേ, ഒട്ടും ചിലവില്ലാതെ ചെയ്തിരിക്കുന്ന ഒരു ബോട്ടിലാട്ടാ കേട്ടോ. ഒട്ടും ചിലവില്ലെങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ട്, നേരിട്ട് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, എങ്ങനെ ചെയ്യാൻ നോക്കാം. ആ പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്ന കണ്ടല്ലോ, മുട്ടത്തോടാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതിന് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ മുട്ടത്തോട് എടുക്കുമ്പോൾ അതിനകത്തൊരു ലെയർ പോലെ ഉണ്ടല്ലോ, അതെടുത്ത് കളയണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുട്ടത്തോട് കുറച്ച് നേരം വെള്ളത്തിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് മെല്ലെ സൈഡിൽ നിന്ന് ഒടിച്ചിട്ട് ഇങ്ങ് വലിച്ചെടുത്താൽ ഫുള്ളായിട്ട് ഇങ്ങ് പോകുന്ന കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് പറിച്ചെടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഉണക്കിയെടുത്തിട്ട് വേണം നമ്മൾ ബോട്ടിലാട്ട് ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. വൈറ്റ് ഗ്ലൂവിൽ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിന് മേളിൽ രണ്ട് മൂന്ന് ഡ്രോപ്പ് ആയിട്ട് വെള്ളം ഒഴിച്ചിടാം, കാരണം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കല്ലേ. അപ്പോൾ അത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി മേളിൽ രണ്ട് മൂന്ന് ഡ്രോപ്പ്സ് വെള്ളം ഒഴിച്ചിടുക. എന്നിട്ട് നമുക്ക് സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്യാം, ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് മുട്ടത്തോട് ഇങ്ങനെ വച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടത്തോടിനൊരു കേവ് ആയിട്ടുള്ള പോർഷനുള്ളൂ, അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് അവിടെ നിന്ന് തന്നെ പൊട്ടും. പിന്നെ നിങ്ങളത് എടുക്കാനൊന്നും പോകണ്ട, നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കത്തിയുടെ അറ്റം കൊണ്ടോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് മെല്ലെ നീക്കി വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടും, നല്ലൊരു മൊസൈക്കിൻ്റെ എഫക്റ്റ് കിട്ടും. ഇതാ ഇതുപോലെ മെല്ലെ നീക്കി നീക്കി വെച്ച് കൊടുത്താൽ മതി. ഇതാ ഇത്രയും പോർഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയില്ലേ. ഇത് ഫുൾ ചെയ്തെടുക്കുമ്പം നല്ല ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ചെയ്തെടുക്കാം, നെക്ക് പോർഷൻ വരെയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചെയ്തേക്കണം ഗ്ലാസ് ബോട്ടിൽ, അല്ല അങ്ങനെ തന്നെ ഒട്ടിച്ചേക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോട്ടിൽ കളർ ചെയ്യാം, ബ്ലാക്ക് കളറ് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ തൊട്ടിക്കുവാണെങ്കിൽ ഈ ഗ്യാപ്പിൽ കൂടെ ബ്ലാക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വേറെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നെക്ക് പോർഷൻ വരെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിന് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നെക്ക് പോർഷൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. നെക്ക് പോർഷൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് വൂളൻ ത്രെഡ് തന്നെയാണ്, ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നെക്കിൽ ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. വൈറ്റ് ഗ്ലൂ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാ ത്രെഡ് ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ നല്ല ഭംഗിയാട്ടോ. സത്യം പറഞ്ഞാൽ ഇനി ഇതിലൊന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതെനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത്ര ചെയ്താൽ മതിയാവും, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഞാനെന്നാലും ഞാനൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചെയ്യാൻ പോവാണേ. അതാ ഞാൻ ഈ ക്ലോത്താണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊരു പഴയ തുണിയാണ്, അപ്പോൾ ഇതിൽ ഈ ഫ്ലവേഴ്സ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഈ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡിക്കു പേജ് പേജൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിപ്പോൾ കയ്യിലില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പിന്നെ നമ്മൾ വെറുതെ ഇതിപ്പോൾ വേസ്റ്റായിട്ട് തുടച്ചൊക്കെ കളയുന്ന തുണിയല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും ഈ ബോട്ടിൽ. ഈ ഫ്ലവേഴ്സ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ക്ലോത്ത് എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ മേളിൽ ഈ ബ്ലാക്ക് ത്രെഡ് ചുറ്റി കൊടുത്തത് കേട്ടോ. അത് കാരണം ഈ ഫ്ലവേഴ്സിന് ഇടയ്ക്ക് ഈ ബ്ലാക്ക് വരും, അപ്പോൾ അതുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഫ്ലവേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എത്ര ഫ്ലവേഴ്സ് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനതാ ഇത്രയേ എടുത്തിട്ടുള്ളൂ, വലിയൊരു ഫ്ലവറും ചെറുത് എട്ട് ഫ്ലവേഴ്സും ഉണ്ട്. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ചെറിയ ഫ്ലവേഴ്സൊക്കെ വേറെ എടുത്തിട്ട് അത് പല സ്ഥലത്ത് ഒട്ടിച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കാം എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. ഈ പാറ്റേണിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വൈറ്റ് ഗ്ലൂ തന്നെയാണ്. ഗ്ലൂ ഗൺ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പക്ഷേ വൈറ്റ് ഗ്ലൂ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഇതിന് മുകളിലൊക്കെ ഫുള്ളായിട്ടൊന്ന് ഗ്ലൂ വെച്ചിട്ട് കവർ ചെയ്യേണ്ടി വരും. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലോത്ത് അല്ലേ ഡാമേജ് ആയി ഒന്നും പോവരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് രണ്ട് സൈഡും ഫുള്ളായിട്ടും ഗ്ലൂ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ആദ്യം ഞാൻ ഇതിൻ്റെ അടിവശത്ത് ചെയ്ത് കൊടുക്കുകയാണ്, എന്നിട്ട് ഒട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്കിതിന് മുകളിലും ഒന്ന് പശ തേച്ച് കൊടുക്കാം. എല്ലായിടവും നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മേളിലേക്ക് ഇത്തിരി ഗ്ലൂ തേച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ കഴിഞ്ഞേ, നല്ലൊരു ക്യൂട്ട് ബോട്ടിലായിട്ടല്ലേ. നമ്മുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്തതെന്ന് തോന്നില്ല. ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിൽ ഇത്തിരി ക്ലിയർ വാർണിഷ് കൂടി അടിച്ചു കൊടുക്കാം. അതോടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും തരണം. പിന്നെ വേറെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ കൂടി കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും വേറൊരു നല്ല വീഡിയോയിലൂടെ കാണാം.
അപ്പോൾ ഇനി മുട്ടത്തോടും പഴയ തുണിയൊന്നും കളയാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.